അന്ന് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പത്രത്തിലെ ഒരു വാർത്തയാണ് മേയർ ഓഫീസിലില്ല. ഞാൻ അന്ന് വളരെ സങ്കടത്തോടു കൂടി ഓൾ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞു, ഒരാളുടെ അസുഖത്തിനെ മുതലെടുക്കരുത്, അത് പ്രസ്താവന കൊടുത്താൽ ഇന്നത്തെ യോഗത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പരാമർശിക്കുന്നില്ല. താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പേജിൽ AKG സെന്ററിലെ LKG പഠിക്കുന്ന കുട്ടിയെ മേയറാക്കി അല്ല ഇങ്ങനെ ഇരിക്കും എന്നൊരു പരാമർശം കണ്ടു. ഞാനൊരു കാര്യം താങ്കളോട് സൂചിപ്പിക്കാം, ഞാൻ മേയറായിട്ടുണ്ട് എങ്കിൽ ഈ 6 മാസക്കാലയളവിൽ നിങ്ങൾ ഉന്നയിച്ച ഓരോ വിമർശനങ്ങളുണ്ട്. ആദ്യത്തേത് വികസന സെമിനാർ, രണ്ടാമത്തേത് SAT വിഷയം, മൂന്നാമത്തേത് ഹിറ്റാച്ചി വിഷയം, 4 ഇപ്പോ നമ്മൾ ചർച്ച ചെയ്തു. അല്ല ഞാൻ പറഞ്ഞു തീരട്ടെ, അല്ല ഞാൻ പറഞ്ഞു തീരട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ, അല്ല ഞാൻ പറഞ്ഞു തീരട്ടെ. മറ്റുള്ളവർ നിശബ്ദത പാലിക്കുക. താങ്കൾക്ക് നല്ല ഈ സഭയ്ക്കകത്ത് എന്തും സംസാരിക്കാനുള്ള അവസരം ആർക്കും തരും, ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ആർക്കും സംസാരിക്കാം. അപ്പോ ഇത്തരത്തിൽ ഒരു പരാമർശം നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായി. അപ്പോ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞാനാരെയും ഈ സഭയ്ക്കകത്ത് പല ഘട്ടങ്ങളിലായി വ്യക്തിപരമായും അല്ലാതെയും നിങ്ങൾ പലതവണയും പ്രായത്തെയും പക്വതയും ഒക്കെ പറ്റി നിങ്ങൾ എല്ലാവരും വിമർശിച്ചു. നിങ്ങളുടെ അണികളുണ്ടല്ലോ, നിങ്ങളുടെ അണികൾ എന്ന് ഉദ്ദേശിച്ച എല്ലാവരുടെയും അണികളെ പോലെ ഈ ഫേസ്ബുക്കും വാട്സപ്പും ഉപയോഗിക്കുന്ന പുതിയ തലമുറയിലെ അടക്കമുള്ള ആളുകൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇടുന്ന മോശമായ കമന്റുകൾ നിങ്ങളെ കാണിച്ചാൽ ഈ വീട്ടിലുള്ള അമ്മ പെങ്ങന്മാരെ പോലെയാണല്ലോ ഈ മേയർ എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോ അല്ല ഞാൻ പറഞ്ഞു തീരട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ, നിങ്ങളുടെ ആൾ ഞങ്ങളുടെ ആളിട്ടാലും അത് മോശം തന്നെയാണ്, ഇല്ലാന്ന് പറയുന്നില്ല. അല്ല ഞങ്ങളുടെ ആളിട്ടാലും ഒരു സ്ത്രീയെ ആരപമാനിച്ചാലും അത് മോശം തന്നെയാണ്, അത് LKG കുട്ടി എന്ന് പറഞ്ഞാലും ഇപ്പൊ പേര് പരാമർശിച്ച് പറഞ്ഞാലും നിങ്ങൾ പറയുന്നത് തന്നെയാണ് ഇവിടെ നിന്നും മറുപടി കിട്ടുന്നത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ സഭയ്ക്കകത്ത് ഇത്തരത്തിൽ ഒരാളെ വ്യക്തിപരമായി, അത് പൊതുവെ പറയുന്നതാണ്, അത് മേയർ അടക്കം, അല്ല ശ്രീ VJ ഗിരികുമാർ നിങ്ങൾ നിരന്തരമായി അത് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊന്നും ഞാൻ മൗനം പാലിച്ചു, പക്ഷേ ഇത് നിവർത്തികെട്ട് ഇന്നും അദ്ദേഹം ചില ആളുകൾ അംഗങ്ങൾ അങ്ങനെ പറഞ്ഞു. ചില അംഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് പറഞ്ഞത്, ഇവിടെ മേയർ ആയിട്ടുണ്ട് എങ്കിൽ, ഞാൻ വ്യക്തമായി പറയാം, ഈ പ്രായത്തിൽ മേയർ ആയിട്ടുണ്ട് എങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനും അറിയാം. അതിനു വേണ്ടിയുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഞാൻ വളർന്നു വന്നത് എന്ന അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും.